ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിലെ പാഠഭാഗം നന്നായി പഠിച്ചുവെന്നും കരുതുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ സാബത്തായ കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച എങ്ങനെ ആചരിക്കണമെന്നും എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടതെന്നും കണ്ടു. ഇന്ന് നാം പ്രധാനമായിട്ടും കാണേണ്ടത് കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച എങ്ങനെയാണ് ആചരിക്കേണ്ടത്. പ്രധാനമായും മൂന്ന് വിധത്തിലാണ് ഞായറാഴ്ച നാം ആചരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കടപ്പെട്ട തിരുനാളുകളെ പറ്റിയും നാം കാണുന്നു. അതിന് മുന്നായി ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ കരുതുന്നു. കഥയിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ കഥയിലെ കഥാനായകൻ്റെ പേര് എറിക് ലിഡൽ. നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എറിക് ലിഡലിനെ പറ്റിയിട്ട്. എറിക് ലിഡലിൻ്റെ ജനനം ചൈനയിലെ ഒരു പ്രവിശ്യയിലായിരുന്നു. എറിക് ലിഡലിൻ്റെ മാതാപിതാക്കൾ മിഷണറിമാരായിരുന്നു. അങ്ങനെയാണ് എറിക് ലിഡൽ അവിടെ ജനിക്കാനുണ്ടായ ഒരു സാഹചര്യം. എറിക് ലിഡലിൻ്റെ ജനനശേഷം ചൈനയിൽ ഒരു മതപീഡനങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഈ സമയത്ത് തിരിച്ച് തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് ചെല്ലുവാനായിട്ട് മനസ്സുകൊണ്ട് എറിക് ലിഡലിൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും എന്തോ ഒരു പ്രത്യേക ശക്തി അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അതിനുശേഷം എറിക്കിന് 5 വയസ്സായപ്പോൾ സ്വന്തം ദേശമായ സ്കോട്ട്ലൻഡിലേക്ക് ഇവർ പോയി. എറിക്കിന് ഒരു ജ്യേഷ്ഠനും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കോട്ട്ലൻഡിലെ സ്കൂളിൽ അവർ തങ്ങളുടെ വിദ്യാഭ്യാസവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എറിക്കിന് സ്പോർട്സിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. എറിക്കിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടന്നത് തൻ്റെ കോളേജ് ജീവിതകാലത്തായിരുന്നു. കോളേജ് ജീവിതകാലത്ത് അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ 100 മീറ്റർ ഓട്ടത്തിൽ അന്ന് ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വളരെ ശരവേഗത്തിൽ ഫിനിഷ് ചെയ്ത് 1-ാം സ്ഥാനം കരസ്ഥമാക്കാനായിട്ട് എറിക്കിന് സാധിച്ചു. ഇത് പത്രമാധ്യമങ്ങളിൽ വാർത്തയായി. ഈ വാർത്ത അങ്ങനെ സ്കോട്ട്ലൻഡിലെ ഒളിമ്പിക്സ് കമ്മിറ്റിയിലും എത്തി. ഒളിമ്പിക്സ് എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ചേർന്ന് മത്സരിക്കുന്ന ഒരു വലിയ കായിക അംഗമാണ്. അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് പോലും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അങ്ങനെ എറിക്കിനെ സ്കോട്ട്ലൻഡിന്റെ ഒളിമ്പിക്സ് ടീമിലേക്ക് സ്കോട്ട്ലൻഡ് ഒളിമ്പിക്സ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു. 1924 പാരീസ് ഒളിമ്പിക്സിലേക്ക് സ്കോട്ട്ലൻഡ് ടീമിന്റെ ഒപ്പവും എറിക്കും ഉണ്ടായിരുന്നു. എറിക്കിന് പ്രധാനമായും 3 ഇനങ്ങളിൽ മത്സരിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. ഓട്ട മത്സരങ്ങളിലെ തന്നെ 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ, അങ്ങനെ 3 ഇനങ്ങളിലായിരുന്നു എറിക്കിന് മത്സരിക്കാനുണ്ടായിരുന്നത്. എറിക്കും സ്കോട്ട്ലൻഡ് ജനതയും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, 100 മീറ്റർ ഓട്ടത്തിൽ സ്കോട്ട്ലൻഡിനായി എറിക്കിലൂടെ ഒരു സ്വർണം നേടാൻ സാധിക്കും എന്നുള്ള ഉറപ്പായ കാര്യം. കാരണം അന്നുള്ള ഓട്ടമത്സരക്കാരിൽ ഏറ്റവും വേഗത്തിൽ 100 മീറ്റർ ഫിനിഷ് ചെയ്യാൻ കഴിയുന്നത് എറിക്കിനായിരുന്നു. അങ്ങനെ എറിക്കിന്റെ മത്സരത്തിനുള്ള ദിവസങ്ങളും സമയക്രമങ്ങളും ഒളിമ്പിക്സ് കമ്മിറ്റി പുറത്തുവിട്ടു. വളരെ നിർഭാഗ്യവശാൽ എറിക്കിന് 100 മീറ്റർ മത്സരിക്കാനുള്ള ആ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു. എറിക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വളർന്നു വന്ന എറിക്കിന് കർത്താവിൻ്റെ ദിവസത്തിൽ പരിശുദ്ധമായി ആചരിക്കേണ്ടതിൻ്റെ എല്ലാ പ്രാധാന്യവും അറിയാമായിരുന്നു. അങ്ങനെ എറിക്ക് തൻ്റെ വിഷമം ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഞായറാഴ്ചയായ ആ ദിവസം എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പോകേണ്ടതുണ്ട്. അതിനാൽ അന്നേ ദിവസം മത്സരത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് എറിക്ക് തീർത്തും ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ വളരെ നിരാശാജനകമായ ഒരു പ്രതികരണമാണ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സ്കോട്ട്ലൻഡ് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും എറിക്കിനുണ്ടായത്. അവർ നിർബന്ധപൂർവം വാശിയോടെ എറിക്കിനോട് മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് ശാഠ്യം പിടിച്ചു. എറിക്ക് തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മത്സരം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അന്നേ ദിവസം ഞായറാഴ്ച സ്കോട്ട്ലൻഡിലെ ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് വേണ്ടി മത്സരിക്കാം എന്ന് പറഞ്ഞിരുന്ന ആ ദിവസം എറിക്ക് പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരീസ് ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം നടന്നു. എറിക്ക് പങ്കെടുത്തില്ല. തീർത്തും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിനുശേഷം എറിക്ക് കണ്ടത്. സ്കോട്ട്ലൻഡ് ജനതയുടെ ഭാഗത്തു നിന്നായാലും അതേപോലെ തന്നെ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും വളരെയേറെ മാനസികമായ പീഡനങ്ങളും വേദനകളും എറിക്കിന് സഹിക്കേണ്ടി വന്നു. എറിക്കിനെ ഒരു ദുഷ്ടനെ പോലെയാണ് അവർ കണ്ടിരുന്നത്. കാരണം സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടുവാനുണ്ടായിരുന്ന ആ സുലഭ മുഹൂർത്തം എറിക്ക് കളഞ്ഞു കുളിച്ചിരിക്കുന്നു.
എങ്കിലും എറിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത മത്സരത്തിനായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. എറിക്കിന്റെ രണ്ടാമത്തെ മത്സരം ആ ആഴ്ചയിലെ തന്നെ ഒരു ബുധനാഴ്ചയായിരുന്നു. എറിക്ക് ധൈര്യപൂർവം ബുധനാഴ്ചയിലെ മത്സരത്തിനായി മാനസികമായി ഒരുങ്ങിക്കൊണ്ടിരുന്നു. എറിക്കിന് ഉറപ്പായിരുന്നു തനിക്ക് സ്വർണ്ണ മെഡൽ ഒന്നും നേടാൻ സാധിക്കില്ല. കാരണം ഞാനൊരു സ്പ്രിന്ററാണ്, എനിക്ക് 100 മീറ്ററിലായിരുന്നു സ്വർണ്ണ മെഡലിന് ഒരു പ്രതീക്ഷ. എങ്കിലും എറിക്ക് മനസാന്നിധ്യം കൈവിടാതെ മത്സരത്തിനായി ഇറങ്ങിത്തിരിച്ചു. എറിക്കിന്റെ മത്സരം ആരംഭിച്ചു. 200 മീറ്റർ ഓട്ട മത്സരത്തിൽ തന്റെ രാജ്യത്തിന് വേണ്ടി 3rd സ്ഥാനം നേടിക്കൊണ്ട് ഒരു ബ്രോൺസ് മെഡൽ, ഒരു വെങ്കല മെഡൽ നേടാനായിട്ട് എറിക്കിന് സാധിച്ചു. എങ്കിലും ആ മെഡൽ തീർത്തും അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം ഒരു വെങ്കല മെഡൽ എന്നതിനേക്കാൾ ഉപരി അവർ ഒരു സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനുശേഷം എറിക്ക് തന്റെ ഹോട്ടലിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. എറിക്കിന്റെ അടുത്ത മത്സരം 3rd ഇനമായ 400 മീറ്റർ, ഒട്ടും പ്രതീക്ഷയില്ലാത്ത 400 മീറ്റർ മത്സരം പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. എറിക്ക് ആ മത്സര ദിവസം ഹോട്ടലിലെ തന്റെ റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ ഒരു കുറിപ്പ് എറിക്കിന്റെ കയ്യിൽ കൊടുത്തു. ആ കുറിപ്പ് വാങ്ങിച്ചുകൊണ്ട് എറിക്ക് ചിരിച്ചുകൊണ്ട് ആ സഹോദരനെ നോക്കി പറഞ്ഞു, ഞാൻ ഈ കുറിപ്പ് വായിക്കും മത്സരത്തിന് മുന്നേ, തീർച്ചയായും ഞാൻ ഈ കുറിപ്പ് വായിക്കുമെന്ന് എറിക്ക് പറഞ്ഞു. അതിനുശേഷം മത്സരിക്കാനായിട്ട് എറിക്ക് പുറപ്പെട്ടു. അവിടെ സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷം മത്സരത്തിനിറങ്ങുന്നതിന് മുമ്പ് എറിക്ക് തന്റെ കയ്യിലുള്ള ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കുകയാണ്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്. 1 സാമുവേലിന്റെ പുസ്തകത്തിലെ 2:30 പറഞ്ഞിരിക്കുന്നത് പോലെ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിൽ നിനക്ക് മഹത്വം കണ്ടെത്താൻ സാധിച്ച നിനക്ക് വിജയമുറപ്പാണ്, ധൈര്യപൂർവം നീ മത്സരത്തെ നേരിടുക. എറിക്ക് ഈ വാക്കുകൾ വായിച്ചു കഴിഞ്ഞതിന് ശേഷം തന്റെ ഉള്ളിൽ എന്തോ ഒരു വളരെയേറെ ഉന്മേഷവും ആഹ്ലാദവും തോന്നിത്തുടങ്ങി. എറിക്കിന് ഉറപ്പായി എനിക്ക് ഈ മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ സാധിക്കുമെന്ന്. അങ്ങനെ മത്സരം ആരംഭിച്ചു. എറിക്കിന് ലഭിച്ചിരിക്കുന്ന ട്രാക്ക് ഏറ്റവും മുമ്പിലായിട്ട് അവസാനത്തെ ട്രാക്കാണ്. ആ ട്രാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ബാക്കിലുള്ള മറ്റു മത്സരാർത്ഥികളെ കാണാൻ സാധിക്കുകയില്ല. എങ്കിലും എറിക്ക് ആത്മവിശ്വാസം കൈവിടാതെ മത്സരത്തിനായി ഒരുങ്ങി നിന്നു. അങ്ങനെ മത്സരം ആരംഭിച്ച് എറിക്കും മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ ശരവേഗത്തിൽ പാഞ്ഞു തുടങ്ങി. എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് എറിക്ക് വെറും 47 സെക്കൻഡ് കൊണ്ട് തന്റെ മത്സരം പൂർത്തിയാക്കി സ്കോട്ട്ലൻഡ് രാജ്യത്തിന് വേണ്ടി 1st സ്ഥാനം, ഒരു ഗോൾഡ് മെഡൽ നേടിക്കൊടുത്തു. ഈ ഒരു സംഭവം എറിക്കിനെ മാത്രമല്ല സ്കോട്ട്ലൻഡിനെ മൊത്തം ചിന്തിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രമാധ്യമങ്ങളിലെ ഫ്രണ്ട് പേജിലെ വാർത്ത എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, എറിക്കിന് ഗോൾഡ് മെഡൽ. അതോടുകൂടി ഒരു ക്യാപ്ഷനും അവർ കൊടുത്തിരുന്നു, ഞായറാഴ്ച ദിവസം മത്സരിക്കാതെ പള്ളിയിൽ പോയ എറിക്കിന് സ്വർണ്ണ മെഡൽ. ഈ സംഭവം സ്കോട്ട്ലൻഡിലെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും സ്പർശിക്കുന്ന ഒരു സംഭവമായി മാറി. പുരസ്കാരവേളയിൽ എറിക്ക് പറഞ്ഞ ഒരു വചനമുണ്ട്, തോൽവിയിലെ പൊടിയിലും വിജയത്തിന്റെ മഹത്വത്തിലും നമുക്ക് ഒരു ആശ്രയം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വിജയിക്കാനായിട്ട് സാധിക്കുമെന്ന്. യേശുവിനെയാണ് എറിക്ക് കണ്ടെത്തിയ ആ ആശ്രയം. ആ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എറിക്ക് മത്സരത്തിൽ പങ്കെടുക്കുവാനും അതിലൂടെ യേശുവിനെ പ്രഘോഷിക്കുവാനും എറിക്കിന് അന്ന് സാധിച്ചു. ഇതുപോലെ തന്നെയായിരിക്കണം ഇപ്പൊ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നാം എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് കൂടി ആയിരിക്കുവാനും കൂടുതൽ സമയം കർത്താവിന് വേണ്ടി ചെലവഴിക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമ ജനതയായ ക്രൈസ്തവരായ നാം എല്ലാവരും പ്രധാനമായും 3 വിധത്തിലാണ് ഞായറാഴ്ച ദിവസം ആചരിക്കേണ്ടത്. കാരുണ്യദിനം, വിശ്രമദിനം, ആരാധനാ ദിനം. അതിൽ ആരാധനാ ദിനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആരാധനാ ദിനം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ്. വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ബലി അർപ്പണമാണ് ഞായറാഴ്ചത്തെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് പറയുന്നത്. നാം എല്ലാവരും ഒന്നു ചേർന്ന് കർത്താവിന് വേണ്ടി ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി ആരാധനാ സ്തുതികൾ അർപ്പിക്കുക എന്നതാണ് ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞായറാഴ്ച ആചരണം. സമൂഹം ഒന്നു ചേർന്ന് നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന കൂടിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി വേണം നാം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായി. ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വിശ്വാസികൾക്ക് കടമയുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി കൂടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഞായറാഴ്ച. 2. വിശ്രമദിനം.
നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം ആറ് ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം ഒരു ദിവസം വിശ്രമിച്ചു. അതുപോലെ മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഒരു ദിവസം വിശ്രമിക്കാനായി മാറ്റിവെക്കേണ്ടതാണ്. അന്നേ ദിവസം കഠിനമായ ജോലികളിൽ നിന്ന് മാറി വിശ്രമിക്കാനായിട്ട് നാം സമയം കണ്ടെത്തേണ്ടതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കുടുംബാംഗങ്ങളോട് ചേർന്നിരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാക്കി ഈ വിശ്രമ ദിനത്തെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. മുഴുവൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിന് സമയം കണ്ടെത്തുക, ദിവസം മുഴുവൻ ആരാധന ചൈതന്യത്തിൽ വ്യാപരിക്കുക എന്നിവയാണ് ഞായറാഴ്ച ആചരണത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം. അത് കാത്തു സൂക്ഷിക്കാൻ തക്ക വിധം നാം എല്ലാവരും തന്നെ കഠിനാധ്വാനം പൂർണ്ണമായും ഒഴിവാക്കണം. കർത്താവിന്റെ ദിവസം ആചരിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയരുത് എന്ന് കൂടി തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി കാരുണ്യദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം ഞായറാഴ്ച ദിവസം നമ്മൾ സ്വസ്ത്ര കാഴ്ച നൽകുന്നത്. എന്തിനാണ് നമ്മൾ കാഴ്ച സമർപ്പണം നടത്തുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾക്കുള്ള ഓഹരിയിൽ നിന്ന് ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കണം. അത് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അവരെ സഹായിക്കുന്നതിനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ട ആ ഒരു തുകയാണത്. അതിനുവേണ്ടിയാണ് നമ്മൾ സ്വസ്ത്ര കാഴ്ച നൽകുന്നത്. അന്നേ ദിവസം തന്നെ രോഗികളായി വീടുകളിൽ കഴിയുന്നവരെ സന്ദർശിക്കുവാനും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോടൊപ്പം സമയം കണ്ടെത്തുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ കാരുണ്യദിനം കർത്താവിന്റെ ദിവസത്തിലെ പ്രത്യേകതയോടുകൂടി ആചരിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം. നാം എല്ലാവരും ഞായറാഴ്ചയുടെ പ്രത്യേകതയും അതെങ്ങനെ ആചരിക്കണം എന്നതിനെ പറ്റി കണ്ടു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ഞായറാഴ്ചയത് പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നാം ആചരിക്കേണ്ട കടപ്പെട്ട ദിവസങ്ങൾ. കടപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യമായി നാം എല്ലാവരും ഏറ്റവും സന്തോഷത്തോടുകൂടി ആചരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്ന ക്രിസ്തുമസ്, നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന December 25 സഭ നമുക്ക് നൽകിയിരിക്കുന്ന ആദ്യത്തെ കടപ്പെട്ട തിരുനാൾ. ഞായറാഴ്ചയത് പോലെ തന്നെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ പരിശുദ്ധിയിലും ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കേണ്ട ഒരു ദിവസമാണ് December 25 ക്രിസ്തുമസ് ദിവസം. രണ്ടാമതായി നമുക്കറിയാം നാം എല്ലാവരും സീറോ മലബാർ സഭയിലെ അംഗങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മാർത്തോമാസ് ലീഹായാണ്. മാർത്തോമാസ് ലീഹായുടെ മരണ തിരുനാളായ ദുക്രാന July 3 മറ്റൊരു കടപ്പെട്ട ദിവസമായിട്ട് നാം ആചരിച്ചിട്ടുണ്ട്. ഈ ദിവസവും ഇതുപോലെ തന്നെ പരിശുദ്ധമായി ആചരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്. മൂന്നാമതായി നമ്മുടെ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളാണ്. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ എന്നാണ് August 15. ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും അന്നേ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നാം എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് August 15. അന്നേ ദിവസം പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നാലാമതായി സഭ നമ്മെ പഠിപ്പിക്കുന്ന കടപ്പെട്ട തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമായ June 29. കടപ്പെട്ട തിരുനാളുകളുടെ ദിവസത്തിൽ June 29 കൂടി നമ്മൾ ആചരിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമതായി നമ്മുടെ കർത്താവിന്റെ മാമോദിസ നടന്ന ദിവസം. നമുക്കറിയാം മാമോദിസ നടന്നത് January 6. ദനഹ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്ന അന്നേ ദിവസം ഒരു കടപ്പെട്ട തിരുനാളാണ്. ചില സ്ഥലങ്ങളിൽ അമ്പു തിരുനാളായും ഈ തിരുനാൾ ആഘോഷിച്ചു പോരുന്നുണ്ട്. ഈ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും പരിശുദ്ധമായി ആചരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. അവസാനമായി ആറാമത്തെ കടപ്പെട്ട തിരുനാൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈശോയുടെ ഉയർപ്പ് കഴിഞ്ഞ് ആറാം ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ചയാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടത്. ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളും കടപ്പെട്ട ദിവസമായിട്ട് നാം ആചരിച്ചു പോരുന്നു. നാം കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച ആചരിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ആറ് ദിവസവും ആചരിച്ചു പോരാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ നാലാമത്തെ പാഠത്തിൽ നാം എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ സാബത്ത് എന്താണെന്നും കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച എങ്ങനെ ആചരിക്കണമെന്നും സാബത്തിന്റെ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കി. ഞായറാഴ്ച എന്തുകൊണ്ടാണ് കർത്താവിന്റെ ദിവസമായിട്ട് ആചരിക്കുന്നതെന്നും നമ്മൾ കണ്ടു.
അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസത്തെ പ്രത്യേകതകളും നാം കണ്ടു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം കണ്ടത് പ്രധാനമായും എങ്ങനെയാണ് കർത്താവിന്റെ ദിവസം നമ്മൾ ആചരിക്കേണ്ടത്. ഒന്ന്, കാരുണ്യദിനം, ആരാധനാ ദിനം, വിശ്രമദിനം. ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് കർത്താവിന്റെ ദിവസം നാം ആചരിക്കേണ്ടത്. തുടർന്ന് കടപ്പെട്ട തിരുനാളുകളെ പറ്റിയും കണ്ടു. ഇതുപോലെ തന്നെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കണമെന്നും വിശുദ്ധിയോടുകൂടി ആചരിക്കണമെന്നും വിശുദ്ധബലിയിൽ പങ്കെടുക്കണമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ഏഴാം ക്ലാസ്സുകാരായ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഒരു തീരുമാനം കൂടി എടുക്കാം. കർത്താവിന്റെ ദിവസമായ ഞായറാഴ്ച നിർബന്ധമായും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്നും ഈശോയെ സ്വീകരിക്കുമെന്നും നമുക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാം. അങ്ങനെ ആ തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ആക്ടിവിറ്റി കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമുക്ക് ഇന്ന് രണ്ട് ആക്ടിവിറ്റിയാണ് ഉള്ളത്. ഒന്ന്, ഒരു വചനം മനഃപ്പാഠമാക്കുക. അതോടൊപ്പം തന്നെ ഒരു കവിതയും മനഃപ്പാഠമാക്കുക. വചനഭാഗം ഇതാണ്, സങ്കീർത്തനങ്ങൾ 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. എല്ലാവരും ഒന്ന് ഒരിക്കൽ കൂടി വചനം പറഞ്ഞേ. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല സുദിനം ആശംസിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ സത്യാത്മാവിനെ വാഗ്ദാനം ചെയ്ത മിശിഹായെ, ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാം എല്ലാവരും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? എങ്കിലും എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സഭ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം ആണെന്ന് കണ്ടു അല്ലേ? ആ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വിചിന്തനത്തിനായി എടുത്തത്. ഏതൊക്കെയായിരുന്നു അത്? ഒന്നാമതായി, ആത്മാവിൻ്റെ പ്രവർത്തനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. രണ്ടാമതായി, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും. ഈ രണ്ടു കാര്യങ്ങളും പഠിച്ചുവോ നിങ്ങൾ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായും നാല് കാര്യങ്ങളാണ്. ഒന്നാമതായി, പ്രതിസന്ധികളിലും പീഡനങ്ങളിലും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. രണ്ടാമതായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയം. മൂന്നാമതായി, ആത്മാവിനാൽ നയിക്കപ്പെടാൻ. നാലാമതായി, കൂദാശകളിലൂടെ ആത്മാവ് നൽകപ്പെടുന്നു. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, പ്രതിസന്ധികളിലും പീഡനങ്ങളിലും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. മക്കളെ, സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? വിശുദ്ധ സ്തേഫാനോസ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് വിശുദ്ധ സ്റ്റീഫൻ. ഈശോയിലുള്ള വിശ്വാസം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ യഹൂദമത നേതാക്കൾ ബന്ധനസ്ഥനാക്കി കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടവനാണ് വിശുദ്ധ സ്റ്റീഫൻ. കല്ലെറിയാനായി ജനം അടുത്തേക്ക് പാഞ്ഞു വന്നപ്പോഴും ധൈര്യപൂർവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ധൈര്യം പകർന്നു കിട്ടിയത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. വിശുദ്ധരായവരെല്ലാവരും ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങൾ സഹിച്ചവരാണ്. ഈ പീഡകളിൽ അവർക്ക് ശക്തി ലഭിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മക്കളെ, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ മോശം നയിച്ച സംഭവം പഠിച്ചിട്ടില്ലേ? ആ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള മോശയുടെ യാത്രയിൽ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തപ്പോൾ പലവിധ പീഡനങ്ങൾക്കും പ്രതിസന്ധികൾക്കും അവർ ഇരയാകേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലെല്ലാം അവർക്ക് തുണയായി നിന്നത് ആരാണ്? ആ പരിശുദ്ധാത്മാവാണ്. ജനങ്ങളെല്ലാം മോശയ്ക്കെതിരെ പിറുപിറുത്ത സമയങ്ങളിലും മോശ കണ്ണുനീരോടെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആകാശത്ത് നിന്ന് അവർക്ക് മന്ന നൽകപ്പെട്ടു. അങ്ങനെ അവരുടെ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്രയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടൽ നാം കാണുന്നുണ്ട്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ക്രിസ്ത്യാനികളെ മാത്രം പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ആരാണത്? ആ സാവൂൾ അല്ലേ?
ക്രിസ്ത്യാനികളെ മാത്രം തിരഞ്ഞുപിടിച്ച് ബന്ധനസ്ഥനാക്കി പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ് സാവൂൾ. ക്രിസ്തുമാർഗം പിന്തുടരുന്ന ആരെ കണ്ടാലും ബന്ധനസ്ഥനാക്കി ജെറൂസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള അധികാരപത്രവുമായി ഡെമാസ്കസിലേക്ക് യാത്ര പുറപ്പെട്ട സാവൂൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് മിന്നൽ പോലുള്ള ഒരു പ്രകാശം പതിച്ച് താഴെ വീഴുകയാണ്. അപ്പോൾ ഒരു സ്വരം സാവൂൾ കേൾക്കുകയാണ്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സാവൂൾ ചോദിക്കുകയാണ്, കർത്താവേ അങ്ങാരാണ്? അപ്പോൾ ആ സ്വരം മറുപടി പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ ഞാൻ അറിയിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. അങ്ങനെയാണ് സാവൂൾ മാനസാന്തരപ്പെട്ട് പൗലോസായി തീരുന്നത്. ഇങ്ങനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റിയതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് രക്തസാക്ഷിയായി മരിക്കാൻ പൗലോസ് ലീഹയ്ക്ക് ശക്തി നൽകിയതും. മക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ അടുത്ത പ്രദേശമായ പുല്ലുവഴിയിലുള്ള വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയെക്കുറിച്ച്. മധ്യപ്രദേശിലെ ഉദയനഗറിൽ വെച്ച് സുവിശേഷ വേല ചെയ്തതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തിയാണ് സിസ്റ്റർ റാണിമരിയ. അതുകൊണ്ടാണ് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ സിസ്റ്റർ ജീവിക്കുന്നത്. അടുത്തതായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തെക്കുറിച്ച് പഠിക്കാം. മക്കളെ, ദേവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം വസിക്കുന്ന ആലയമാണ് ദേവാലയം. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യസ്വാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 3:16-17 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. മക്കളെ, കുട്ടികളായ നിങ്ങളുടെ കൂട്ടുകാരിയായ വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ആരാണത്? കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചു അല്ലേ, വിശുദ്ധ മരിയ ഗോരോത്തി. വിശുദ്ധ മരിയ ഗോരോത്തിയുടെ ജീവിതത്തിൽ തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പരിശുദ്ധമായി കാത്തുകൊള്ളാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ്? വിശുദ്ധയുടെ ജീവിതത്തിൽ ആദ്യമായി ദിവ്യകാരുണ്യം സ്വീകരിച്ച വേളയിൽ ദിവ്യകാരുണ്യം നൽകിയ വൈദികനിൽ നിന്നുമാണ്. വൈദികൻ പറഞ്ഞ ഉപദേശം എന്തായിരുന്നു? ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഈശോ എഴുന്നള്ളി വന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിഷ്കളങ്കമായും വിശുദ്ധമായും കാത്തുകൊള്ളണം. പാപത്തേക്കാൾ നല്ലത് മരണമാണ്. ഈ വാക്യങ്ങൾ മരിയ ഗോരോത്തിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിറങ്ങി. ആ വാക്കുകളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പരിശുദ്ധമായി കാത്തുകൊള്ളാനുള്ള ശക്തി മരിയ ഗോരോത്തിക്ക് ലഭിച്ചത്. മൂന്നാമതായി, ആത്മാവിനാൽ നയിക്കപ്പെടാൻ. മക്കളെ, ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം എന്തു ചെയ്യണം? ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കണം. ഇനി എങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? ദൈവപ്രമാണങ്ങളിലൂടെയും തിരുസഭയുടെ നിയമങ്ങളിലൂടെയും മേലധികാരികളുടെ നിർദ്ദേശങ്ങളിലൂടെയും നമുക്ക് ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ലഭിക്കുന്നു. നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുതെന്നും നിർവീര്യമാക്കരുതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മോനിക്ക പുണ്യവതിയെക്കുറിച്ച് അറിയാമല്ലോ. ആരായിരുന്നു മോനിക്ക പുണ്യവതി? 33 കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു മോനിക്ക പുണ്യവതി. എന്തിനു വേണ്ടിയായിരുന്നു മോനിക്ക പുണ്യവതി 33 ഇങ്ങനെ പ്രാർത്ഥിച്ചത്? തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. മകനായ അഗസ്റ്റിൻ്റെ ലൗകിക ജീവിതം, ലൗകികമായ ആർഭാടങ്ങളിൽ മുഴുകി ജീവിച്ച അഗസ്റ്റിൻ യേശുവിനെ മറന്നുള്ള ജീവിതമാണ് നയിച്ചത്. അങ്ങനെയിരിക്കെ അഗസ്റ്റിൻ തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒരു വചനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉടക്കുകയാണ്. ഏതായിരുന്നു ആ വചനം? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:12 രാത്രി കഴിയാറായി
പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ മക്കളെ പോലെ വർത്തിക്കുവിൻ. പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. ഈ വചനം അഗസ്റ്റിൻ വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നാളെ നാളെ എന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ട് ഇന്ന് തന്നെ ആയിക്കൂടാ? അങ്ങനെയാണ് അഗസ്റ്റിനിൽ നിന്ന് വിശുദ്ധ അഗസ്റ്റിനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. മക്കളെ, നിങ്ങൾ മൊബൈലിൽ ഗെയിം കളിക്കാറില്ലേ? ഉണ്ട് അല്ലേ? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അതിഷ്ടമാണോ? അല്ല അല്ലേ? നിങ്ങളുടെ പഠിക്കാനുള്ള സമയം നിങ്ങൾ പലപ്പോഴും ഗെയിം കളിച്ച് നഷ്ടപ്പെടുത്തി കളയാറുണ്ട് അല്ലേ? മക്കളെ, ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ കളിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇങ്ങനെ കളിക്കണ്ടായിരുന്നു എന്ന് അല്ലേ? ഇങ്ങനെ നിങ്ങൾ തോന്നിപ്പിക്കുന്നത് ആരാണ്? ആ, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം അരുത് അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ മക്കളെ, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി വളരുക. നാലാമതായി, കൂദാശകളിലൂടെ ആത്മാവ് നൽകപ്പെടുന്നു. കൃപാവരത്തിൻ്റെ നീർച്ചാലുകളാണ് കൂദാശകൾ. ഓരോ കൂദാശയിലൂടെയും നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. മാമോദിസായിലൂടെ നാം ദൈവമക്കളായി തീരുന്നു. ദൈവാത്മാവ് നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു. സ്തൈര്യലേപനം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകം നാം അഭിഷിക്തരാകുന്നു. വിശുദ്ധ കുർബാനയിലും സവിശേഷമാമിതം നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. അനുരഞ്ജന കൂദാശയിലൂടെ പാപത്താൽ നഷ്ടപ്പെട്ട ആത്മീയ ജീവൻ വീണ്ടും കിട്ടുന്നു. രോഗിലേപന കൂദാശ വഴി രോഗശാന്തിയും പാപമോചനവും സഹനശക്തിയും നമുക്ക് ലഭിക്കുന്നു. തിരുപ്പട്ട കൂദാശയിലൂടെ മിശിഹായുടെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യങ്ങളിൽ പങ്കുപറ്റി ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപാവരം ലഭിക്കും. വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിന്റെ കടമകൾ നിറവേറ്റാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകുന്നു. മക്കളെ, ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്ന കൂദാശകൾ ഏതൊക്കെയാണ്? മാമോദീസ, തൈലാഭിഷേകം, തിരുപ്പട്ടം. എന്തുകൊണ്ടാണ് ഈ മൂന്ന് കൂദാശകളും ഒരിക്കൽ മാത്രം സ്വീകരിക്കാവുന്നത് എന്ന് പറയുന്നത്? കാരണം ഈ മൂന്ന് കൂദാശകളിലും കൃപാവരത്തിന് പുറമേ കൗദാശികമായ ഒരു മുദ്ര കൂടി നൽകപ്പെടുന്നു. അതുകൊണ്ട് ഈ മൂന്ന് കൂദാശകളും ആവർത്തിക്കപ്പെടാവുന്നതല്ല. പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊള്ളുകയും നിരന്തരം ആ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹമാണ് തിരുസഭ. തിരുവചനങ്ങൾ ശ്രവിച്ചും പ്രബോധനങ്ങൾ അനുസരിച്ചും കൂദാശകൾ സ്വീകരിച്ചും നാം ജീവിക്കുമ്പോൾ നാം ആത്മാവിനാൽ നയിക്കപ്പെട്ടവരാകും. ഇന്ന് നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർത്തു നോക്കാം. ഒന്നാമതായി, പ്രതിസന്ധികളിലും പീഡനങ്ങളിലും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. രണ്ടാമതായി, പരിശുദ്ധാത്മാവിന്റെ ആലയം. മൂന്നാമതായി, ആത്മാവിനാൽ നയിക്കപ്പെടാൻ. നാലാമതായി, കൂദാശകളിലൂടെ ആത്മാവ് നൽകപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രതിസന്ധികളിലോ പരീക്ഷാവസരങ്ങളിലോ മറ്റ് ബുദ്ധിമുട്ടുകളിലോ പരിശുദ്ധാത്മാവിന്റെ പ്രകടമായ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായതായി നിങ്ങൾ ഓർക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. മക്കളെ, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് COVID-19 എന്ന മഹാമാരിയാണ്. ഈ മഹാമാരിയിൽ നമുക്ക് ധൈര്യപൂർവം മുന്നേറാനുള്ള ശക്തി ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തി സംഭരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും ധൈര്യപൂർവം അഭിമുഖീകരിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നല്ല മക്കളായി നമുക്ക് വളരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.